ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ നാടൻ പരിപ്പുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെയുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പം ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പ് മസൂർ ദാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപ്പ് വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ പരിപ്പ് കഴുകിയെടുത്ത ശേഷം ഞാനിവിടെ പരിപ്പ് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും നമുക്കിത് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണിപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ അവസ്ഥ, നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതിൻ്റെ 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഭാഗം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പകുതി പിന്നീട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകമാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ അരച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്, അത് ഓപ്ഷനിലാണ്, ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ പരിപ്പുവടക്ക്. ഇപ്പോൾ ഈ കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പുവട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള പരിപ്പിൻ്റെ മിക്സിയിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ പരിപ്പ് പുറം ഭാഗം കരിഞ്ഞ് പോൾവശം വേവാതെയായിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒരു വശം റെഡിയായി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അത് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് എണ്ണ കുടിക്കാത്തൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ പരിപ്പ് വട കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചെന്ന് വെച്ചിട്ട് എണ്ണയൊന്നും കുടിക്കൂല. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. വളരെ കൂടുതൽ സമയം നമുക്ക് പരിപ്പ് കുതിർത്തെടുക്കേണ്ടിയൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, ചായയൊക്കെ റെഡിയാവുന്ന സമയത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പരിപ്പ് വടയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരുതാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.